ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ട്രിവാൻഡ്രോയിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എയർപോർട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ചില അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തു ഇപ്പോൾ കുറച്ച് വർഷമായി, 1-2 വർഷം കഴിഞ്ഞു. നമ്മൾ പതിയെ സ്റ്റഡി ആയിട്ട് തന്നെ നല്ലൊരു ഗ്രോത്ത് എയർപോർട്ടിൻ്റെ പാസഞ്ചർ മൂവ്മെൻറ്റിൽ കാണുന്നുണ്ട്, അതുപോലെ കാർഗോ മൂവ്മെൻറ്റിലും കാണുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം വന്ന കണക്കനുസരിച്ച് എയർപോർട്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിച്ച മാസമാണ് കഴിഞ്ഞ മാസം. അപ്പോൾ ഇതുപോലൊരു ഗ്രോത്ത് ഇനിയും തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് ഡൊമസ്റ്റിക് ആയാലും ഇന്റർനാഷണൽ ആയാലും പാസഞ്ചേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു, പുതിയ സർവീസുകൾ വരുന്നു, ഉള്ള സർവീസുകളുടെ ഫ്രീക്വൻസി കൂടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇത്തിഹാദ് പുതിയ സർവീസുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിഹാദ് പുതിയ സർവീസ് കൂടി ആരംഭിക്കുന്നതോടെ മൊത്തം ആഴ്ചയിൽ 10 സർവീസുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ സർവീസുകൾക്ക് നല്ല പിന്തുണ ലഭിച്ചാൽ അവർ കൂടുതൽ ഫ്രീക്വൻസീസ് ആഡ് ചെയ്യുമെന്നാണ് അറിയുന്നത്. അപ്പോൾ അബുദാബിയിലേക്ക് വീണ്ടും നല്ലൊരു കണക്ഷൻ, നല്ലൊരു സർവീസ് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെയുള്ള പുതിയൊരു ന്യൂസാണ് എയർ ഇന്ത്യ ബാംഗ്ലൂരിലേക്ക് സർവീസ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡെയിലി സർവീസാണ്. ഇതോടെ ബാംഗ്ലൂരിലേക്ക് എന്താണ് ഓഗസ്റ്റ് സമയത്ത് ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ദിവസം 10 സർവീസുകൾ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു ഒരു ദിവസം 11 സർവീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് നല്ല രീതിയിൽ സർവീസുകൾ കൂടുന്നുണ്ട്. എയർ ഇന്ത്യയുടെ പണ്ട് എയർ ഇന്ത്യയുടെ പ്രധാന ഒരു ഹബ്ബായിരുന്നു തിരുവനന്തപുരം. ഇപ്പോൾ വന്ന് നമുക്കൊരു ഇന്റർനാഷണൽ സർവീസ് പോലും എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ആ ഒരു സ്ഥിതിയൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഡൊമസ്റ്റിക് സർവീസുകളേ ഉള്ളൂ, മുംബൈ, ഡൽഹി, അതേപോലെ ഇനി വരുന്നത് ബാംഗ്ലൂർ. അപ്പോൾ ഈ സർവീസുകളാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ചെന്നൈയിലേക്ക് ഒരു പുതിയ സർവീസ് തുടങ്ങുന്നുണ്ട്. അതൊരു നല്ല വാർത്തയാണ്. ഒരുപാട് മലയാളികളുള്ള ഒരു സ്ഥലമാണ് ചെന്നൈ. അതുപോലെ തെക്കൻ തമിഴ്നാട് ഭാഗത്ത് നിന്നും ചെന്നൈയിലേക്ക് ഒരുപാട് യാത്രക്കാരുണ്ട്. അതിപ്പോൾ തൂത്തുക്കുടി എയർപോർട്ടിൽ നിന്നായാലും മധുരയിൽ നിന്നായാലും അവർക്ക് ചെന്നൈ സർവീസ് ഉണ്ട്. അപ്പോൾ അത് കൂടാതെ തിരുവനന്തപുരത്ത് നിന്ന് സർവീസ് കൂടുന്നത് മലയാളികൾക്കും അതുപോലെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും ഒരുപോലെ ഉപകാരമാണ്. വീണ്ടും സർവീസുകൾ ആവശ്യമുള്ള ഒരു സെക്ടർ തന്നെയാണ് ചെന്നൈ. ഒരുപാട് ബസ്സുകളാണ് നമുക്കിപ്പോൾ കൂടുതലുള്ളത്. പ്ലെയിനുകൾ, ഫ്ലൈറ്റുകൾ ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരിലേക്കാണുള്ളത്. അപ്പോൾ ചെന്നൈ സെക്ടർ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ടറാണ്. ഇതാണ് സർവീസുകളുടെ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. പിന്നെ നമ്മുടെ എയർപോർട്ട് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് പറയുകയാണെങ്കിൽ റൺവേക്ക് വേണ്ട സേഫ്റ്റി സ്ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ബാക്കി ലാൻഡ്, ബ്രഹ്മോ സൈഡിലേക്കുള്ള ലാൻഡ് ഏറ്റെടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. അത് വളരെ വേഗം തീർക്കുമെന്നാണ് അറിയുന്നത്. അതേസമയം ടെർമിനൽ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ലാൻഡിന്റെ കാര്യത്തിൽ കൂടുതൽ എന്താണ് സപ്പോർട്ട് വേണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്. അതിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതും കൂടെ ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ലോകോത്തര ടെർമിനൽ സൗകര്യം ലഭിക്കുകയുള്ളൂ. നിലവിൽ നമ്മുടെ മാസ്റ്റർ പ്ലാനൊക്കെ കേന്ദ്ര ഏജൻസികളുടെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. അവർ വിവിധ രീതിയിൽ പരിശോധിച്ച് വരികയാണ്. ഉടനെ തന്നെ അപ്രൂവൽ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് എയർപോർട്ടായിട്ട് റിലേറ്റ് ചെയ്ത അപ്ഡേറ്റുകൾ.